എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കാം. കുമ്പളങ്ങ വെച്ചിട്ട് വളരെ ധാരാളം കറികൾ ഒഴിച്ചു കൂട്ടാനാണ് കൂടുതൽ ഉണ്ടാക്കുക. പക്ഷേ നമുക്കിന്ന് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കി നോക്കി. നമ്മൾ ഈ ലോകത്ത് കിട്ടുന്ന എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും മലയാളിക്ക് തോരൻ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഇന്ന പച്ചക്കറിയെ പറ്റുള്ളൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തോരൻ ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാത്തിനും ചെറിയൊരു വ്യത്യാസം വരുത്തി പാചകം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുമ്പളങ്ങ ആകുമ്പോൾ ചെയ്യുന്ന രീതിയായിരിക്കില്ല, മറ്റുള്ള ബീട്രൂട്ട് ആണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ നേരം വേവിച്ചിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വരെ ആകാം വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് ഉടനെ തന്നെ നമുക്കൊരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. സർക്കിളായിട്ട് അരിയാതാണ് പെട്ടെന്ന് കരി ഇത് വെന്ത് കിട്ടാനും വറുത്ത് കിട്ടാനും എളുപ്പം. പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പില്ല എങ്കിൽ ചെറിയ മൂങ്ങ് തലുണ്ടല്ലോ, അതായത് ചെറുപയർ, അത് ചെറുപയർ പരിപ്പ് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് പരിപ്പുകൾ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് പിന്നീട് ഒരു ചെറുതായിട്ട് അരിഞ്ഞ ഡൈസ് ചെയ്തിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞ കുമ്പളങ്ങ പീസുകൾ, അത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാമുകളുണ്ട്, അത്രയും ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിനകത്തുനിന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും 1/4 ടീസ്പൂണിനോളം മഞ്ഞളും, കാലല്ല ഒരു 1/3 ആയാലും മതി. അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു 3 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങാ പീര, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളം വറ്റി വെന്ത് കഴിഞ്ഞു കുമ്പളങ്ങ, അതിനകത്തേക്ക് നമുക്ക് ക്രഷ് ചെയ്ത തേങ്ങാക്കൂട്ടം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ രുചികരമായിട്ടുള്ള തോരനാണ്, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.